എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG ട്രക്ക് ഡ്രൈവർമാർ നാളെ മുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിൽ നിലവിലെ സ്റ്റോക്ക് തീർന്നാൽ ഗ്യാസിന് പ്രയാസം നേരിട്ടേക്കാം. കേരളത്തിലെ LPG ട്രക്ക് ഡ്രൈവർമാർ നവംബർ 5 മുതലാണ് അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2022 ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു എങ്കിലും തീരുമാനം ആവാത്തതിനാൽ ഡ്രൈവർമാരുടെ സർവീസ് എഗ്രിമെൻറ്റുകൾ പരിഷ്കരിക്കുന്നതിൽ കാലതാമസം വരുത്തിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. അവരുടെ സൂചന പണിമുടക്കായിക്കൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഡ്രൈവർമാർ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഉച്ചവരെ പ്രതീകാത്മക സമരം നടത്തി. CITU, AITUC തുടങ്ങി നിരവധി ഇടത് സംഘടനകൾ സമരത്തിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നപരിഹാരത്തിനായി സംഘടനകൾ നടത്തിയ യോഗത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമരം തുടങ്ങാൻ തീരുമാനമായത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഗ്യാസ് സിലിണ്ടറുകൾ നാളേക്ക് തീർന്നു പോവുകയാണ് എങ്കിൽ നിലവിലെ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമേ ഏജൻസികളിലൂടെയുള്ള വിതരണം ഉണ്ടാകൂ. സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പെൻഷൻ വിതരണം എന്നുണ്ടാകും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു കൃത്യമായ ഡേറ്റ് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. നേരത്തെ ക്രിസ്മസിലേക്ക് പെൻഷൻ വിതരണം നീണ്ടുപോകുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ അവസാനമായി വന്നിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം ധനമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് തിരുത്തുകയുണ്ടായി. പെൻഷൻ വിതരണം 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മുടങ്ങിയതോടെ സംസ്ഥാനത്തെ 60 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ മരുന്നിന് പോലും വഴിയില്ലാത്ത രീതിയിൽ മുട്ടിൽ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിക്കാൻ പോകുന്ന നവ കേരള സദസ് ഈ മാസം 18 മുതൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് പെൻഷൻ വിതരണം ചെയ്യാതെ വഴിയില്ലാത്ത സാഹചര്യത്തിൽ അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. 1 ഒക്ടോബർ അവസാനത്തിലും വിതരണം ചെയ്യാൻ നടത്തിയിരുന്ന ശ്രമങ്ങൾ പാളിയതോടെയാണ് നവംബർ പകുതിയോടുകൂടി പെൻഷൻ വിതരണം പൂർത്തീകരിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. അതേസമയം നിലവിലെ പെൻഷൻ പട്ടികയിലുള്ള 7.39 ലക്ഷത്തോളം ആളുകൾക്ക് അടുത്ത പെൻഷൻ ലഭിക്കില്ല. ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പെൻഷൻ പട്ടിക പഞ്ചായത്ത് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ധനവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരും നൽകിയ വരുമാന സർട്ടിഫിക്കറ്റ് 1 ലക്ഷത്തിന് മുകളിലായവരും മസ്റ്ററിംഗ് ചെയ്യാത്തവരെയുമാണ് ഒഴിവാക്കിയവരിൽ ഉൾപ്പെടുന്നത്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഇനിയും ബാക്കിയുള്ള ആളുകൾക്ക് ഈ മാസം 20-ാം തീയതി വരെയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളോ അറിയിപ്പുകളോ ലഭിച്ചാൽ ഉടനെ തന്നെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. സംസ്ഥാനത്ത് സർക്കാർ കൊട്ടിഘോഷിച്ച് 1-ാം തീയതി മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളീയത്തിൽ ലൈറ്റ് സ്ഥാപിച്ച വകയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 50 ലക്ഷം രൂപ സർക്കാർ അഡ്വാൻസ് നൽകി. മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് വീണ്ടും സിക്ക വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ പേർക്ക് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തലശ്ശേരി കോടതിയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വൈദ്യുതി ചാർജ് കൂട്ടിയതിന് പിന്നാലെ സബ്സിഡി എടുത്തു കളയുമെന്ന വാർത്ത നിഷേധിച്ച് വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടി രംഗത്ത് വന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി തീരുവ സർക്കാർ എടുത്താലും സബ്സിഡി നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇനി മുതൽ സബ്സിഡി സർക്കാർ നേരിട്ട് നൽകുമെന്നും K.കൃഷ്ണൻകുട്ടി പറഞ്ഞു. 3.1% പേർക്ക് മാത്രമാണ് വൈദ്യുതി ചാർജ് കൂട്ടിയിട്ടുള്ളത്. ചെറിയ ചാർജ് വർധനവില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. പുതിയ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ അനുവദിക്കുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസം 120 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കാണ് സബ്സിഡി നൽകുന്നത്. യൂണിറ്റിന് 85 പൈസ വരെയാണ് ഇത്തരത്തിൽ സബ്സിഡി അനുവദിക്കുന്നത്. സംസ്ഥാനത്ത് 2 മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല് വരുന്നത്. ഇതിൽ 240 യൂണിറ്റ് വരെ ഉപയോഗിക്കുമ്പോൾ സബ്സിഡി ലഭിച്ചിരുന്നു. പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞത് 44 രൂപയോളം സബ്സിഡി ഇളവ് ലഭിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഫെഡറൽ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള
ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. MBBS എഞ്ചിനീയറിംഗ്, BSc നഴ്സിംഗ്, MBA എന്നിവ കൂടാതെ കാർഷിക സർവകലാശാല നടത്തുന്ന BSc അഗ്നികൾച്ചർ, BSc ഓണേഴ്സ്, കോ ഓപ്പറേറ്റീവ് ആൻഡ് ബാങ്കിംഗ് വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ ഓട്ടോണമസ് കോളേജുകളിൽ 2023-24 വർഷം മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയ കുടുംബത്തിലെ വാർഷിക വരുമാനം 300,000 കവിയാത്ത വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. എന്നാൽ സേവനത്തിലിരിക്കെ മരിച്ച ജവാന്മാരുടെ ആശ്രിതർക്ക് വാർഷിക വരുമാനം ബാധകമല്ല. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും ഉൾപ്പെടെ പ്രതിവർഷം പരമാവധി 100,000 രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓരോ കോഴ്സിലും ഓരോ സ്കോളർഷിപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി December 17. അപേക്ഷാ ഫോമിനും വിശദമായ വിവരങ്ങൾക്കും www.scholarship.federalbank.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് ആകുന്നതുവരെ പ്രതിമാസം 2,000 രൂപ ഒരു പെൻഷൻ പോലെ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. ഇക്കാലയളവിൽ ഉപജീവന മാർഗങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുഞ്ഞിനോടൊപ്പം കഴിയാൻ അമ്മമാരെ സഹായിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് കുഞ്ഞിൻ്റെ പരിചരണം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും. 2021-22 മാതൃജ്യോതി പദ്ധതി പ്രകാരം 79 പേർക്കാണ് ധനസഹായം ലഭിച്ചത്. വാർഷിക വരുമാനം 100,000 രൂപയ്ക്ക് താഴെയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. വരുമാനം, ഭിന്നശേഷി എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതമാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പരമാവധി 2 തവണ മാത്രമാണ് മാതൃജ്യോതി പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുക. അപേക്ഷിക സ്ഥിര താമസക്കാരിയായ ജില്ലയിലാണ് ധനസഹായത്തിന് അപേക്ഷ നൽകേണ്ടത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഭിന്നശേഷിയുണ്ട് എങ്കിൽ മുൻഗണന ലഭിക്കും. ഇത്തരം അപേക്ഷകൾ 2 പേരും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകണം. ഭർത്താവിൻ്റെ ഭിന്നശേഷി 100% കൂടുതലാവണം. ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ സഹായം ലഭിക്കുന്നതാണ്. APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമെങ്കിലും വാർഷിക വരുമാനം 100,000 രൂപയ്ക്ക് മുകളിലാവാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും www.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത അറിയിപ്പ്, കൊല്ലം ജില്ലയിൽ പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് November 10 അപേക്ഷ സമർപ്പിക്കാം. വിശദമായ വിവരങ്ങൾക്ക് 0-4-7-4-27-94-99 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു അറിയിപ്പ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയാണ്. പാലിയേറ്റീവ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിയുടെ പാലിയേറ്റീവ് പരിശീലന കേന്ദ്രത്തിൽ November 10 രാവിലെ 10 മണിക്ക് രോഗാതുരർ ആയിട്ടുള്ള 35 പേർക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്യും. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ നിർവഹിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതവിദ്വേഷം വളർത്തുന്ന രീതിയിലും സാമുദായിക സൗഹൃദം തകർക്കുന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങളും വാർത്തകളും പ്രചരിപ്പിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ 54 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് സംസ്ഥാന പോലീസ് മീഡിയ സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ 26 കേസുകളാണുള്ളത്. എറണാകുളം ജില്ലയിൽ 10 കേസുകളും ഉണ്ട്. എറണാകുളം റൂറൽ, തിരുവനന്തപുരം സിറ്റി 5 കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.